ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി. അപ്പൊ ഞാൻ ദേ ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഓണമല്ലേ, അപ്പോ ഓണം സ്പെഷ്യലായിട്ട് നമ്മുടെ ഇലയുടെ അറ്റത്ത് വരുന്ന തൊടുകറി ഇഞ്ചി ഉണ്ടാക്കാൻ പോവാണ്, ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി അരിയുമ്പോൾ നമ്മൾ മുഴക്കോൽ വെച്ച് അരിഞ്ഞൊന്നും ഇല്ലെങ്കിലും ഏറെക്കുറെ ഒരു ഒരേ വലിപ്പത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം. കാരണം ഇത് നമ്മളിനി വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇല്ലെങ്കിൽ പല വലിപ്പം ആകുമ്പോഴത്തേക്കിന് ഇത് പല രീതിയിൽ കുറച്ച് ഭാഗം മൂക്കും കുറച്ച് ഭാഗം മൂക്കത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ കുറച്ച് ഇഞ്ചി കരിഞ്ഞൊക്കെ പോവും, ചെറിയ പീസ് ഒക്കെ കരിഞ്ഞു പോവും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു കയ്പായി പോവും. അതുകൊണ്ട് നമ്മൾ ഏറെക്കുറെ ഒരേ വലിപ്പത്തിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഇഞ്ചി തൊലിയൊക്കെ പൊളിച്ച് കഴുകി കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് അരിയാണ്. ഇത് അരിഞ്ഞ് തീർത്തിട്ട് നമുക്കിനി ബാക്കി ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാവേ. അപ്പൊ നമ്മൾ ഇഞ്ചി ഇതേണ്ടേ ഏറെക്കുറെ ഒരേ സൈസിലൊന്ന് അരിഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളെല്ലാം കരിഞ്ഞും പോകും, വലിയ വലിയ പീസുകളൊക്കെ മൂക്കാതെ കിടക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റായി പോകും. അപ്പോൾ എന്നാ പറയുന്നത്, എല്ലാം ഒരേ കറക്റ്റ് വലിപ്പത്തിലൊന്നും നമുക്ക് അരിയാൻ പറ്റത്തില്ല, എന്നാലും ഏകദേശം ഒരേ വലിപ്പത്തിലൊക്കെ നമുക്ക് അരിയാം. ഇതേ ഇപ്പൊ ഞാൻ ഈ അരിഞ്ഞു വെച്ചേക്കുന്നുണ്ടല്ലേ, അതേപോലെ ഏകദേശം ഒരു വലിപ്പത്തിലൊക്കെ നമുക്കൊന്ന് അരിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളിത് ഇതേപോലെ കണ്ട ഞാൻ അരിഞ്ഞരിഞ്ഞ് എടുത്തതേണ്ട് ഇതുണ്ട്. ഇത് നമ്മൾ മണർകാട് വള്ളി പോയപ്പോൾ മേടിച്ച നമ്മുടെ ഒരു ക്യൂട്ട് മുറവാണ്. ഇതിനകത്തോട്ട് അരിഞ്ഞരിഞ്ഞിട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞ് തീർത്തിട്ട് ബാക്കി നമ്മൾ ഈ ഇഞ്ചിക്കറി വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. സദ്യയിലെ കേമനായിട്ടുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതേണ്ട ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഒരേ സൈസിൽ തന്നെ അരിയാൻ പറ്റിയെങ്കിലും നമ്മൾ മനുഷ്യനല്ലേ, നമ്മുടെ കൈകൊണ്ട് അരിയുമ്പോൾ അത്ര പെർഫെക്ഷനൊന്നും വരത്തില്ല. എന്നാലും ഏകദേശം എല്ലാം ഒരേ സൈസിൽ തന്നെയാണ് കേട്ടോ കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത ഈ ചോപ്പർ ഇരിപ്പുണ്ടായിരുന്നല്ലോ, ഇതിനകത്തൊന്ന് അടിച്ചെടുക്കുമായിരുന്നെങ്കിൽ എല്ലാം ഒരേ സൈസ് കിട്ടിയാനായിരുന്നു. പിന്നെ ഞാനത് ചോപ്പറിനകത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടി. എന്നിട്ട് നമ്മൾ ഇനി ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമ്മളൊന്ന് വറക്കാൻ പോവാണ്. അപ്പോൾ തേങ്ങ ഇങ്ങനെ അടർന്ന് വീണ പീസുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അതുപോലെ തന്നെ നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തേങ്ങ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. തേങ്ങ വറക്കുന്നതിനുള്ള ഏറ്റവും നല്ല ടിപ്പാണ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും. എല്ലാം ഒരേ സമയത്ത് ഒരേ അളവിലുള്ള പീസുകളാകുമ്പോഴത്തേക്കിന് നമുക്ക് പെട്ടെന്ന് ഒരേപോലെ വറുത്ത് കിട്ടും. അപ്പോൾ തേങ്ങ വറക്കാൻ വെക്കുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒരു ശകല എണ്ണയും കൂടെ, വെളിച്ചെണ്ണ വേണം ഇഞ്ചിക്കറിക്ക് ഉപയോഗിക്കാൻ, ഒരു ചെറിയ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ തേങ്ങ അടിയിലൊന്നും പിടിക്കാതെ ചട്ടി കരിയാതെയൊക്കെ നമുക്ക് ആ തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ തേങ്ങ വറക്കുന്ന സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ആ ചട്ടകത്തിലിരുന്ന് ഒന്ന് തൂത്തിട്ടാണ് എൻ്റെ കൈ പൊള്ളി കേട്ടോ. കാരണം ചട്ടകം കുറേ നേരമായിട്ട് തേങ്ങയ്ക്കകത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ തേങ്ങ അതേണ്ട കളറൊക്കെ മാറി വരുന്നുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറിലേക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത്. തേങ്ങ കരിഞ്ഞു പോയരുത് കേട്ടോ, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇഞ്ചിക്കറി ആകെ കുളമായി പോവും. അപ്പോൾ തേങ്ങ മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ആ ഒരു സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ സ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മതി കേട്ടോ, കാരണം ഈ പൊടികൾ മൂക്കാനുള്ള ചൂട് ആ തേങ്ങയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അല്ലാതെ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് തന്നെ പൊടികളിട്ട് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ തേങ്ങയുടെ ചൂടുകൊണ്ട് ആ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നോളും. എന്നിട്ട് ആ പൊടികളിട്ടിട്ട് നമ്മൾ വീണ്ടും ആ തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ആ പൊടികൾ മൂത്ത് റെഡി ആയിക്കോളും. എന്നിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് ആ പ്ലേറ്റിനകത്ത് നേരത്തെ ഇട്ടാൽ മതി, അത് തണുത്തോളും. ഈ സമയത്ത് നമ്മളിനി ഇഞ്ചി വറക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത് പുതിയ ചട്ടി ആയതുകൊണ്ട് തേങ്ങ വറുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയായിരുന്നു. അപ്പോൾ അത് വീണ്ടും കഴുകി ഒരേ ഒറ്റ ചട്ടിയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ചട്ടി ഒന്ന് കഴുകിക്കൊണ്ട് വീണ്ടും കൊണ്ടുവന്ന് വെച്ചതാണ്. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പുളി കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടേക്കാം. നമുക്ക് പുളിവെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പുളിയുടെ അളവ് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇഞ്ചിയുടെ വറുത്തെടുക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണിത് കേട്ടോ. ഇത് ഇച്ചിരി നമുക്ക് ക്ഷമ ആവശ്യമുള്ള പണിയാണ്. പക്ഷേ ഇഞ്ചിക്കറി ഇല്ലാത്തൊരു സദ്യ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത് കൊണ്ട് നമ്മൾ ക്ഷമയോടെ ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് അടുപ്പേ വെച്ച് തീയും കൂട്ടി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം കരിഞ്ഞു കിട്ടും. അതുകൊണ്ട് തീയൊക്കെ കുറച്ച് വെച്ച് നമ്മൾ നല്ല സമാധാനത്തിലും ക്ഷമയിൽ
എന്തായാലും തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഇതേണ്ട വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പോൾ ഉള്ള അളവും ഇതിപ്പോൾ വറുത്തപ്പോൾ ഉള്ള അളവും കണ്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ആ ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റി വെക്കുകയാണ്. നടുക്കൊരു ചെറിയ ഇച്ചിരി ഗ്യാപ്പ് വെക്കുകയാണ്, കാരണം ആ ഇഞ്ചിക്കകത്ത് എണ്ണ എല്ലാം കൂടെ താഴേക്ക് ഊർന്ന് ചാടിക്കോളും. ഈ എണ്ണ മതി നമുക്കിനി ഇത് കടുക് വറക്കാൻ വേണ്ടി. അപ്പോൾ ഇഞ്ചിയെല്ലാം സൈഡിലിരുന്നപ്പോഴത്തേക്ക് കണ്ടോ നടുക്കോട്ട് ആ എണ്ണ ഊർന്ന് കൂടുന്നുണ്ട്. അപ്പോൾ ആ ഇഞ്ചി നമ്മൾ തേങ്ങയുടെ വറുത്ത് വെച്ച തേങ്ങയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ആ ഇഞ്ചിയും കോരിയെടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് തണുക്കണം. ചൂടോടെ നമ്മളിത് പൊടിക്കത്തില്ലല്ലോ. ഇത് തണുക്കാൻ വേണ്ടി നമ്മളത് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കാൻ വെച്ചേക്കുകയാണ്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിനി ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. തണുത്തിട്ട് വേണം കേട്ടോ പൊടിക്കാൻ, അല്ലെങ്കിൽ ഒരു ഇതാവത്തില്ല. എന്നാൽ പോലും ഞാൻ ഇത് പൊടിക്കാൻ എടുത്തപ്പോഴത്തേക്കിന് ചെറിയൊരു ചൂടുണ്ടായിരുന്നു, അതിൻ്റെ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പൊടിച്ചെടുത്തപ്പോഴത്തേക്കിന് അതിനകത്തുനിന്ന് പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അത് പൊടിച്ചെടുത്തെന്ന് പറയാൻ പറ്റത്തില്ല, പൊടിക്കാൻ വേണ്ടിയിട്ട് അതെങ്കിലും അരഞ്ഞ് കിട്ടിയ വരുവാണ്, കാരണം എണ്ണ ഉണ്ടായിരുന്നു അതിനകത്ത് നന്നായിട്ട്. ഇനി നമ്മൾ ആ പുളി പിഴിയാനായിട്ട് എടുത്തതാണ്. പുളിവെള്ളം വേണമല്ലോ നമുക്ക്. അപ്പോൾ ആ പുളി നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം പുളിക്കകത്തൊക്കെ ഒരുപാട് വേസ്റ്റുകൾ, അതായത് ഈ മണ്ണിൻ്റെ പൊടി, അതുപോലെ ആ പുളിയുടെ തൊണ്ട് ഒക്കെ കാണും. ആ കുരു കണ്ടില്ലേ, പുളിക്കകത്ത് കിടന്ന കുരുവിൻ്റെ അളവ് നിങ്ങൾ കണ്ടില്ലേ. അതേപോലെ ഒത്തിരി കൊന്തെന്ന് പറയും ഞങ്ങൾ ഇതിൻ്റെ ഈ വേസ്റ്റേജിന്. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടി അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ശർക്കര ഇതിനകത്തോട്ട് ഇടാൻ പോകണം കേട്ടോ. കാരണം ശർക്കര നമ്മൾ വേറെ ഉരുക്കി, ശരിക്കും ഒരു കഷ്ണം ശർക്കര അതിനകത്ത് ഇട്ടാൽ മതി. പക്ഷേ ഇപ്പോൾ വരുന്ന ശർക്കരക്കകത്തെല്ലാം ഒരുപാട് കരടും അതേപോലെ മണ്ണും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ശർക്കര ഉരുക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ശർക്കര ഉരുക്കാൻ സെപ്പറേറ്റ് വെള്ളം കൂടെ എടുത്താൽ ഇഞ്ചിക്കറി ഒത്തിരി ലൂസായി പോകും. അതുകൊണ്ട് നമ്മൾ ആ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കുകയാണ്. എന്നിട്ട് ഇനി നമ്മൾ ഇതൊന്നും കൂടെ അരിച്ചെടുക്കും കേട്ടോ. കാരണം ആ ശർക്കരയ്ക്കകത്തെ അഴുക്കൊക്കെ ഒന്ന് പോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ അരിച്ചെടുക്കും. അപ്പോൾ വേണ്ട ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചതാണ് അടുപ്പിൽ. ഇത് എന്താ പറയുക, ഇതൊക്കെ ഞാൻ കാണിക്കുന്ന ചില ട്രിക്കുകളാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുളിവെള്ളത്തിനകത്തോട്ട് തന്നെ ശർക്കരയിട്ട് നമ്മൾ അലിച്ചെടുക്കുന്നത്, ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ ശർക്കരയെ നല്ല ഉരുക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അത് അരിച്ചെടുക്കുകയാണ്. അപ്പം ശർക്കരയ്ക്കകത്തെ വേസ്റ്റും പൊക്കോളും പുളിക്കകത്തെ വേസ്റ്റും പൊക്കോളും നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പൊടിച്ച ഇഞ്ചിയും അതുപോലെ തന്നെ തേങ്ങായും കൂടെ വെച്ചിരുന്നത്. അതിനകത്തോട്ട് നമ്മൾ ആ പുളിവെള്ളവും പുളിയും ശർക്കരയും കൂടെ ഉരുക്കിയ വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. ഇനി നമ്മൾ കടുക് വറക്കാൻ പോവാണ്. ഇഞ്ചിക്കറിക്ക് നമ്മൾ കടുക് വറക്കാൻ വേണ്ടി വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം മതി, ഉള്ളിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു നമ്മുടെ ഇഞ്ചി വറുത്ത എണ്ണ ആ ചീനച്ചട്ടിയുടെ നടുക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ എണ്ണ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ആ എണ്ണ വീണ്ടും അടുപ്പേ വെച്ച് ചൂടായി കഴിഞ്ഞപ്പം അതിലോട്ട് കടുകിട്ടു, ചുമന്നമുളക് ഇട്ടു, അതുപോലെ കറിവേപ്പില ഇട്ടു. നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് നമ്മൾ ഈ ഇഞ്ചിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇഞ്ചിയും അതുപോലെ തന്നെ ഇഞ്ചിയും തേങ്ങയും അരച്ചതും അതേപോലെ പുളിയും ശർക്കരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. കാരണം ഇതിനകത്ത് നന്നായിട്ട് എണ്ണയുണ്ടല്ലോ, നമ്മൾ ആ ഇഞ്ചിയൊക്കെ വറുത്തെടുത്താണ്, പിന്നെ തേങ്ങയുടെ എണ്ണയുണ്ട്, അതെല്ലാം ഉണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരും. കുറുകി വരുന്ന പരുവത്തിലാണ് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ്, അതായത് നമ്മുടെ ഇഞ്ചിക്കറി ഈ പാകമായി എന്നറിയണമെങ്കിൽ ഈ എണ്ണ തെളിയുന്ന പരുവാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി എടുത്ത് വെച്ച് കഴിയുമ്പോഴും ഒരു ശകലം അത് കുറുകും കേട്ടോ, അതിൻ്റെ ആ ഒരു ചൂടുമുണ്ട്. അപ്പോൾ നമ്മളൊരു ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അത് നമുക്ക് എണ്ണ തെളിയുമ്പം അത് ഇഞ്ചിക്കറി പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കണ്ടോ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കണ്ടോ, സൈഡിൽ കൂടെ മുഴുവൻ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചിക്കറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.